നമസ്തെ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം അതിരുകൾ മായ്ക്കുന്ന ഏക സംവിധാനം സംഗീതമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിരുകൾ മായ്ക്കുന്ന ഏക സംവിധാനം സംഗീതമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പലതരത്തിലാണ് സംഗീതം കവിതയായും പാട്ടുകളായും പലരും പാടുന്നതായും പല രൂപത്തിലും ഭാവത്തിലും പലതരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയും നമ്മൾ കവിത കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു വൻ ശക്തിമത്തായ വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം അതിരുകൾ മായ്ക്കുന്ന ഏക സംവിധാനം സംഗീതമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിരുകൾ മായ്ക്കുന്ന ഏക സംവിധാനം സംഗീതമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. പലതരത്തിലും പല പാട്ടുകളിലൂടെയും പലതരത്തിലുള്ള കവിതാരൂപത്തിലൂടെയും പല ശബ്ദങ്ങളിലൂടെയും പല മൊഴിമാറ്റങ്ങളിലൂടെയും നമ്മുടെ ആ ഒരു ട്യൂൺ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഗീതം എന്ന് പറയുന്നത് വളരെയധികം മഹത്തുറ്റതും കരുത്തുറ്റതുമാണ്, അത്രയും ശക്തിമത്തായതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിരുകൾ മായ്ക്കാനുള്ള ആ ഒരു ശക്തി, ഒരു ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് പല നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് പല രൂപത്തിലുള്ള ഭാവനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരായിരം സ്വപ്നങ്ങളും ചലനങ്ങളെല്ലാം വരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒരു ഗാനത്തിലൂടെ നല്ലൊരു സംഗീതം കേൾക്കുന്നതിലൂടെ അതിന് പലതരത്തിലുള്ള വഴികളിലൂടെ നമ്മുടെ ചിന്താരൂപത്തിലൂടെ നമ്മൾ പല ഒരു സ്വപ്ന രീതിയിൽ നമ്മളതിനെ കൊണ്ടുപോകുന്നു. നമ്മുടെ മനഃചിന്തയിലൂടെ പല ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഗീതം എന്ന് പറയുന്നത് വളരെയധികം ശക്തിമത്താണ്. അതിരുകൾ വരെ മായ്ച്ച് കൊണ്ടുപോകാനുള്ള അതിശക്തമായി കരുത്തുറ്റ വിഷയമാണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ഈ സംഗീതം, നല്ലൊരു സംഗീതം കേൾക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായി ഒരു സംഗീതം, അതിനോട് താല്പര്യമുള്ളവർ, പക്ഷേ സംഗീതം എപ്പോഴും എല്ലാവരെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള സംഗീതങ്ങളുണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, നല്ല ട്യൂണുണ്ട്, പല ശബ്ദങ്ങളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളെയും പല വ്യത്യസ്തമായ ശബ്ദങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത്. പക്ഷേ എല്ലാ ശബ്ദങ്ങളും ആകർഷിച്ചു എന്ന് വരില്ല, എന്നതിലുപരി ചില ചില ശബ്ദങ്ങൾ ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ സംഗീതത്തിന് വളരെയധികം ശക്തിയുണ്ട്, വളരെ സ്വാധീനിക്കുന്നു. ഓരോ വ്യക്തിയെയും സംഗീതം അതിശക്തമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഗീതത്തിന് അതിരുകളില്ല, അത്രയും ശക്തമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ നമ്മൾ പലതരത്തിലുള്ള സാഹചര്യത്തിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികമായി നമ്മൾ ഉണർവോടുകൂടിയും അഥവാ നമ്മളൊരു വിഷമത്തോടു കൂടിയെല്ലാം ഇരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ ഒരു സംഗീതത്തിന് അത്തരത്തിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ചിന്തകളിലൂടെ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനതിരില്ലാതെ, ഒരു അതിർത്തിയില്ലാതെ അത്രയും മഹത്തുറ്റ രീതിയിൽ അതിനെ സംഗീതത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സംഗീതത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത് ഓരോ വ്യക്തിയിലും പല തരത്തിലുള്ള ഭാവങ്ങളിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും പല നമ്മളൊരു വിഭവം, നമ്മൾ ചില ആഹാരം ഭക്ഷിക്കുന്നത് പോലെ തന്നെ ചില ചില ശബ്ദങ്ങളിലൂടെയാണ് അവർക്ക് ആ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.